അൾത്താരയുരുങ്ങി അകത്താരൊരുക്കി അണയാമി ബലിവേദി ഒരു മനമാ ഒരു സ്വരമാ അണയാമി ബലിവേദി കർത്താവ് അബികലമായ സ്നേഹത്തിൽ തിരഞ്ഞെടുക്കുകയും നിത്യമായ മഹത്വം നൽകുകയും ചെയ്ത വിശുദ്ധരായ മനുഷ്യരാണിവർ. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ അപ്പോസ്തോലന്മാരായ വിശുദ്ധ ഫിലിപ്പിൻ്റെയും യാക്കൂബിൻ്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. രണ്ടുപേരും രക്തസാക്ഷിത്വം വരിച്ചവരാണ്. ഫിലിപ്പാണ് ബെഥാനിയേലിനെ ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നത്. ഫിലിപ്പാണ് ഈശോയോട് ചോദിച്ചത്, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന്. എന്നെ അറിയുന്നവൻ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നാണ് യേശു മറുപടി നൽകിയത്. യാക്കോബ് നമുക്കറിയാം അൽഫേയുടെ പുത്രനാണ്. ഇവർ രണ്ടുപേരും യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണം നടത്തുകയും വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുകയും ചെയ്തു. യാക്കോബ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലന്മാരായ ഈ വിശുദ്ധരെ നമുക്ക് ഈ അൾത്താരയിൽ വണങ്ങാം. ഇവിടെ മാധ്യസ്ഥം യാചിച്ച് വിശ്വാസ സ്ഥിരതയിൽ നിൽക്കുന്നതിനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവ്യബലിയിലെ നിയോഗം ബിയാട്രീസ് പരുത്തിയിലിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി. സഹോദരരെ, ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അപ്പോസ്തോലന്മാരായ വിശുദ്ധ ഫിലിപ്പിൻ്റെയും വിശുദ്ധ യാക്കോബിൻ്റെയും ആണ്ടുതോറുമുള്ള ആഘോഷത്താൽ ഞങ്ങളെ അങ്ങ് ആനന്ദിപ്പിക്കുന്നുവല്ലോ. അവരുടെ പ്രാർത്ഥനകൾ വഴി അങ്ങേ ഏകജാതൻ്റെ പീഡാസഹനത്തിലും ഉത്ഥാനത്തിലും പങ്കുചേർന്ന്
അങ്ങേ നിത്യദർശനത്തിൽ എത്തിച്ചേരാനുള്ള അർഹത ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങേ പുത്രനുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷത്തിൻ്റെ കാര്യം നിങ്ങളെ അനുസ്മരിക്കുന്നു. അത് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതാണല്ലോ, അതിലാണല്ലോ നിങ്ങൾ ആശ്രയിക്കുന്നതും. ഞാൻ ഉപദേശിച്ചതുപോലെ അതിൽ സ്ഥിരമായി നിന്നാൽ നിങ്ങൾ അതുവഴി രക്ഷപ്പെടും, അല്ലാത്ത പക്ഷം നിങ്ങളുടെ വിശ്വാസം വൃഥയാകും. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളവയെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത്, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മിശിഹ നമുക്ക് വേണ്ടി മരിച്ചു, അവിടുന്ന് സംസ്കരിക്കപ്പെട്ട് വിശുദ്ധഗ്രന്ഥം പ്രസ്താവിക്കുന്ന വിധം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. കേപ്പായും അതിനുശേഷം മറ്റ് 11 സ്ലീഹാമാരും പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് 500-ലധികം സഹോദരർക്ക് ഒരുമിച്ച് അവിടുന്ന് പ്രത്യക്ഷനായി. അവരിൽ ചിലർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, ചിലർ അന്തരിച്ചുപോയി. അനന്തരം അവിടുന്ന് യാക്കോബിനും പിന്നീട് എല്ലാ ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാലജാതനെപ്പോലുള്ള എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. കർത്താവിൻ്റെ വചനം. ഭൂമി മുഴുവൻ അവരുടെ സ്വരമെത്തി, ഭൂമി മുഴുവൻ അവരുടെ സ്വരമെത്തി. ആകാശം ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേലയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. പകൽ പകലിനും വചനം ദർശിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭൂമി മുഴുവൻ അവരുടെ സ്വരമെത്തി. കേൾക്കപ്പെടാത്ത ഒരു വാക്കില്ല, ശ്രവിക്കപ്പെടാത്ത ഒരു പ്രഭാഷണവുമില്ല. ഭൂമി മുഴുവൻ അവരുടെ സ്വരമെത്തി. ഭൂതലത്തിൻ്റെ അതിർത്തിയോളം അവരുടെ പ്രഭാഷണവും. ഭൂമി മുഴുവൻ അവരുടെ സ്വരമെത്തി. അല്ലേലൂയ, അല്ലേലൂയ, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, പീലിപ്പോസേ, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെയും കാണുന്നു. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ഈശോ തോമസിനോട് അരുൾ ചെയ്തു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, ഞാൻ വഴിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുന്നില്ല. നിങ്ങളെന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവിടുത്തെ അറിയും, നിങ്ങൾ അവിടുത്തെ ദർശിച്ചു കഴിഞ്ഞു. അപ്പോൾ ഫിലിപ്പോസ് അവിടുത്തോട് അഭ്യർത്ഥിച്ചു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, ഞങ്ങൾക്കതുമാത്രം മതി. ഈശോ ഉത്തരമരുളി, ഇത്രയേറെ കാലം ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നിട്ടും നിങ്ങൾക്കെന്നെ മനസ്സിലായില്ലെന്നോ? ഫിലിപ്പോസേ, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെയും കാണുന്നു. പിന്നെ നീ എന്താണ് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്നാവശ്യപ്പെടുന്നത്? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? നിങ്ങളോട് ഞാൻ പറയുന്ന വാക്കുകൾ എൻ്റെ സ്വന്തമല്ല, എന്നിൽ വസിക്കുന്ന പിതാവാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഇല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ നിമിത്തമെങ്കിലും വിശ്വസിക്കുവേൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും, അല്ല അവയേക്കാൾ വലിയവയും ചെയ്യും. എന്തെന്നാൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്കാണല്ലോ പോകുന്നത്. എൻ്റെ നാമത്തിൽ പിതാവിനോട് നിങ്ങൾ അപേക്ഷിക്കുന്നതെല്ലാം പിതാവ് പുത്രൻ മുഖേന മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് നൽകും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് അപേക്ഷിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുവേൻ. കർത്താവിൻ്റെ സുവിശേഷം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഫിലിപ്പോസ് വളരെ തീഷ്ണതയുള്ള അപ്പോസ്തലനായിരുന്നു. യേശുവിനോട് ഫിലിപ്പോസ് അഭ്യർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്കതുമാത്രം മതി. കർത്താവ് ഫിലിപ്പോസിനോട് പറയുന്നത്, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു, ഞാൻ പിതാവ്, പിതാവ് എന്നിലും വസിക്കുന്നു എന്നാണ്. പിതാവായ ദൈവം അദൃശ്യനാണ്. അദൃശ്യനായ ദൈവത്തെ ദൃശ്യമാക്കാനായിട്ടാണ് കർത്താവ് പുത്രനായ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത്.
ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നതുപോലെ, കർത്താവായ യേശു ക്രിസ്തു കരുണാമയനായ പിതാവിൻ്റെ മുഖമാണ്. പിതാവിനെ നമ്മൾ അറിയുന്നത് കർത്താവിലൂടെയാണ്. കർത്താവ് വെളിപ്പെടുത്തിയതെല്ലാം പിതാവ് വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. പരിശുദ്ധ തൃത്വവുമായി ബന്ധപ്പെട്ട ആ വലിയ വിശ്വാസ രഹസ്യമാണ് ഇവിടെ അനാവരണം ചെയ്യുന്നത്. ഭൂമി മുഴുവനും അവരുടെ സ്വരമെത്തി എന്ന പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സ്വരം ഭൂമി മുഴുവൻ എത്തി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർത്താവിൻ്റെ സ്വരം അപ്പോസ്തലന്മാരിലൂടെ എത്തി, ഭൂമി മുഴുവൻ അവരുടെ സ്വരം എത്തി. അപ്പോസ്തലന്മാരുടെ സ്വരം ഭൂമി മുഴുവൻ എത്തി, ആ സ്വരം കർത്താവിനെ പ്രഘോഷിക്കുന്നതായിരുന്നു. വിശുദ്ധ പീലിപ്പോസിൻ്റെയും യാക്കോബിൻ്റെയും തിരുനാളിൽ ഭൂമി മുഴുവനും കർത്താവിൻ്റെ സ്വരം എത്തിക്കുവാനുള്ള ഉപകരണങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മളും എന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം. യേശുവിലൂടെ പിതാവായ ദൈവത്തിൻ്റെ അനന്ത സ്നേഹം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ ആയിരിക്കുന്നവരോട് നമ്മുടെ ജീവിതത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും നല്ല മാതൃകകളിലൂടെയും സ്നേഹമസൃണമായ പെരുമാറ്റത്തിലൂടെയും നമുക്ക് കർത്താവിൻ്റെ സ്വരം പിതാവിനെ വെളിപ്പെടുത്തുന്ന സ്വരമായിട്ട് മാറാം. അതിനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവമേ, അങ്ങ് ഔദാര്യത്താലാണല്ലോ ഞങ്ങൾക്ക് ജീവൻ്റെ ഭോജനമായി തീരാനുള്ള ഭൂമിയുടെയും മനുഷ്യപ്രയത്നത്തിൻ്റെയും ഫലമായ ഈ അപ്പം ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത്. സർവസൃഷ്ടികളുടെയും നാഥനായ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, അങ്ങേ ഔദാര്യത്താലാണല്ലോ ഞങ്ങൾക്ക് ആത്മീയ പാനീയമായി തീരാനുള്ള മുന്തിരിപള്ളിയുടെയും മഷപ്പെന്നത്തിൻ്റെയും ഫലമായ ഈ വീഞ്ഞ് ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത്. സർവസൃഷ്ടികളുടെയും നാഥനായ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. കർത്താവെ, എളിമയുടെ അരൂപിയും അനുദപിക്കുന്ന ഹൃദയവുമുള്ള ഞങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഇന്നങ്ങേ തിരുമുമ്പിൽ ഞങ്ങളുടെ ബലി അങ്ങേക്ക് പ്രീതികരമായി തീരട്ടെ. കർത്താവ്, എൻ്റെ മാലിന്യത്തിൽ നിന്ന് എന്നെ കഴുകുകയും പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അപ്പോസ്തലന്മാരായ വിശുദ്ധ ഫിലിപ്പിൻ്റെയും വിശുദ്ധ യാക്കോബിൻ്റെയും തിരുനാളിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ സ്വീകരിക്കുകയും നിർമ്മലവും സംശുദ്ധവുമായ ഭക്തി ഞങ്ങളിൽ ചൊരിയുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ,
എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യയുടേനായ ദൈവമേ, അങ്ങേ അജഗണത്തെ അങ്ങ് ഉപേക്ഷിക്കുന്നില്ല, മറിച്ച് ധന്യരായ അപ്പസ്തോലന്മാർ വഴി നിരന്തര സംരക്ഷണം നൽകി അങ്ങ് കാത്തു പാലിക്കുന്നു. അങ്ങനെ അതേ പാലകന്മാരാൽ നയിക്കപ്പെട്ട് അങ്ങേ പുത്രൻ്റെ പ്രതിപുരുഷന്മാരായ ഇടയന്മാരായി നയിക്കാൻ അവരെ തന്നെ അജഗണത്തിന് അങ്ങ് നൽകി. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ഉദ്ഘോഷിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട് സ്വമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസി ബിയാട്രീസിനെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തോട് ഒന്നായിത്തീർന്ന ഈ സഹോദരിയെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും വിശിഷ്യ വിശുദ്ധ ഫിലിപ്പിനോടും യാക്കോബിനോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി നീ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ, ഞങ്ങളിൽ കനിയണമേ. കർത്താവായ യേശുക്രിസ്തുവേ, സജീവനായ ദൈവത്തിൻ്റെ പുത്ര, പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹകരണത്തോടെ അങ്ങേ മരണത്താൽ ലോകത്തെ അങ്ങ് ഉജ്ജീവിപ്പിച്ചുവല്ലോ. അങ്ങേ പരിശുദ്ധമായ ഈ ശരീരവും രക്തവും വഴി എൻ്റെ എല്ലാ പാപങ്ങളിലും സകല തിന്മകളിലും നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അങ്ങേ കൽപ്പനകളോട് എന്നെ എപ്പോഴും ചേർത്ത് നിർത്താൻ ഇടവരുത്തുകയും അങ്ങിൽ നിന്ന് വേർപെടാൻ ഒരിക്കലും അനുവദിക്കാതിരിക്കുകയും ചെയ്യണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും നമ്മളെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. Yeah.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ച ദിവ്യദാനങ്ങൾ വഴി ഞങ്ങളുടെ മാനസങ്ങൾ അങ്ങ് ശുദ്ധീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അപ്പസ്തോലന്മാരായ വിശുദ്ധ ഫിലിപ്പിനോടും വിശുദ്ധ യാക്കോബിനോടും കൂടെ അങ്ങേ പുത്രനിൽ അങ്ങയെ ധ്യാനിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ആശീർവാദത്തിനായി ശിരസ് നമിക്കുവേൻ. വിസ്മയനീയമായ മാധ്യസ്ഥത്താൽ പരിപോഷിതരാകാൻ നിങ്ങളെ അനുവദിച്ച വിശുദ്ധരുടെ മഹത്വവും പുകഴ്ചയുമായ ദൈവം നിത്യമായ ആശീർവാദത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധരുടെ മാധ്യസ്ഥത്താൽ ഇപ്പോഴുള്ള തിന്മകളിൽ നിന്ന് മോചിതരാകുകയും വിശുദ്ധമായ ജീവിത മാതൃകയാൽ പ്രബോധിതരാകുകയും ചെയ്ത നിങ്ങൾ ദൈവത്തിൻ്റെയും സഹോദരരുടെയും ശുശ്രൂഷയിൽ എപ്പോഴും വ്യാപൃതരായി കാണപ്പെടാൻ ഇടയാകുമാറാകട്ടെ. അപ്പസ്തോലന്മാരുടെ പ്രബോധനം വഴി വിശ്വാസദാർഢ്യം കൈവരിച്ച നിങ്ങളെ അവരുടെ മാധ്യസ്ഥത്താൽ പിതാവ് നിത്യമായ പിതൃരാജ്യത്തിൻ്റെ ഓഹരി നേടാൻ അവിടുന്ന് പ്രാപ്തരാക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.